നമസ്കാരം, ഞാൻ ആശ. ഞാനിവിടെ കുളുവിലുള്ള ഹിമാചൽ ടൂറിസം ബോർഡിൻ്റെ കാസിൽ നാഗർ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ഒരു കുന്നിൻ്റെ മുകളിൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഹിമാലയത്തിൻ്റെ ടോപ്പ് നമുക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു മലകളുടെ ചുറ്റു നോക്കിയാലും മലകളാണ്. ഏത് ഭാഗത്ത് നോക്കിയാലും മഞ്ഞു മൂടിയ ഹിമാലയ മലനിരകൾ, മനോഹരമായ കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. നാഗർ കാസിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ വളരെ പഴക്കമുള്ളൊരു നിർമ്മിതിയാണ്. ഈ നിർമ്മിതിയുടെ സവിശേഷത നമുക്ക് നോക്കിയാൽ കാണാം. തടിയും കല്ലും മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മിതിയാണ്. വേറെ സിമെൻറ്റോ മറ്റുള്ളതോ ഒന്നും തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ഇവിടുത്തെ ഒരു ഫോട്ടോ പോയിൻ്റാണ്, നല്ല രസമുണ്ട്. ഒറിജിനലായിട്ടുള്ള മൃഗങ്ങളുടെ കൊമ്പുകളൊക്കെ വെച്ചിട്ട് നല്ല ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് നിൽക്കുന്നത് കാണാം. പഴയ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള ആയുധങ്ങളും എൻ്റെ ബാക്കിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇവിടെയൊക്കെ ഫോട്ടോ സെഷനൊക്കെ. മുകളിൽ രണ്ട് നിലയുള്ള ഒരു കെട്ടിടമാണ്. ഇതിൻ്റെ മുകളിലറ്റം വരെ തടിയും ഹിമാലയത്തിലെ പാറകളും മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ സ്വന്തം വകകറിയാണ്. പക്ഷേ അത് പൂക്കളും പങ്കി കണ്ടു കഴിഞ്ഞാലും ആരും ഒന്ന് നോക്കിപ്പോകും. ഇവിടുത്തെ പൂച്ചെടികളാണ്, നമുക്ക് എവിടെ ചെന്നാലും നിറയെ പൂച്ചെടികളാണ്. നാഗർ കാസിൻ്റെ ഉള്ളിലേക്കുള്ള വലിയൊരു കെട്ടിടമാണ്. എൻ്റെ ബാൽക്കണിയും റെസ്റ്റോറൻ്റായിട്ടും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. ഇവിടെയും ഇത് പ്രത്യേക തരത്തിലുള്ള കലമോൻ്റെ ഒറ്റ കൊമ്പാണ്. എൻ്റെ ഒറിജിനലായിട്ടുള്ള തലയും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല പഴക്കമുള്ളൊരു കെട്ടിടമാണ്. അതിൻ്റെ തറയും വാതിലും ഒക്കെ തടിയാണ്. തറയിൽ കടപ്പയാണ് വിരിച്ചിരിക്കുന്നത്. മുകളിലത്തെ നിലയിലെ കാഴ്ചകളാണ്. തടിയും കല്ലും മാത്രമാണ് ഇവിടെ ഉള്ളത്. മുകളിലത്തെ നിലയിലൊരു റെസ്റ്റോറൻ്റാണ്. അവർ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇവിടെ വന്ന് നോക്കിയാലും ഹിമാലയ മലനിരകളുടെ ഒരു കാഴ്ചയാണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട നദിയും ഒക്കെ ഇവിടെ വന്നാൽ കാണാം. മനോഹരമായ ബാൽക്കണി. ബാൽക്കണിയുടെ തറയെല്ലാം തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല കൊത്തുപണികളുള്ള ബാൽക്കണിയുടെ ആർച്ച്. ധാരാളം സന്ദർശകരിവിടെ വരുന്നുണ്ട്. ബാൽക്കണിയുടെയൊക്കെ കൊത്തുപണികളൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണെന്നാണ് പറയുന്നത്. ഇവിടെ റൂമുകൾ ലഭ്യമാണ്, കുറഞ്ഞുള്ള റൂമുകളേ ഉള്ളൂ. ഇവിടെ ഇതൊക്കെ ഓരോരുത്തരും റൂമൊക്കെ എടുത്ത് താമസിക്കാനായിട്ട് ഡീലക്സ് റൂമുകളൊക്കെ ഉണ്ട്. കാരണം ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സിമെൻറ്റോ മണലോ മണ്ണോ ഒന്നും ചേർക്കാതെ വെറും തടിയും അതിനിടയിൽ കല്ലും അടുക്കി വെച്ച് രണ്ട് നിലയിലുള്ള മനോഹരമായ ഒരു കെട്ടിടം. ഇതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഒരു തണുപ്പ്, അതുപോലെ തന്നെ കാഴ്ച, ഹിമാലയത്തിലെ ഐസ് മൂടി കിടക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കാണുന്നതിൽ കഴിയും. ചില കല്ലിലുള്ള കൊത്തുപണികളൊക്കെ ഇവിടെ ഉണ്ട്. ഗാർഡൻ, മനോഹരമായ പൂക്കൾ, നല്ല പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. മനോഹരമായ പൂക്കളോടുകൂടി നിറയെ പൂവോടുകൂടി നിൽക്കുന്ന മറ്റൊരു പൂച്ചെടിയാണ്. മുകളിലൊക്കെ നിന്നിട്ട് പലരും ഫോട്ടോ സെഷനൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. നല്ല രസമുള്ള ഒരു അകത്തളം. ആകെ ഈ കെട്ടിടവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശവും മുഴുക്കെ ഹിമാലയത്തിൽ നിന്നുള്ള കടപ്പാക്കല്ലും തടിയും മാത്രമാണ്. കെട്ടിടത്തിൻ്റെ മേൽക്കൂരയുടെ പ്രത്യേകതയാണ്, നമുക്ക് കാണാം. കടപ്പാക്കല്ല് വെച്ചാണ് മേൽക്കൂരയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഓട് പോലെ തന്നെ വെട്ടിയെടുത്ത കല്ലുകളാണ് ഈ കെട്ടിടങ്ങളുടെ എല്ലാം മേൽക്കൂരയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മതിലും എല്ലാം കല്ലാണ്. തറയാണെങ്കിലും എല്ലാം കല്ലുകൾ മാത്രം, അതുപോലെ തടി കൊണ്ടുള്ള നിർമ്മിതിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ചെറിയ
ടെമ്പിളുണ്ട്. ജഗതി പത് ടെമ്പിൾ എന്നാണ് ടെമ്പിളിൻ്റെ പേര്. ഇവിടെ അതും ഇതുപോലെ തടിയും കടപ്പായും കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രം. ആരാധനയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലം. അതിനുള്ളിലേക്ക് വീഡിയോ എടുക്കുന്നതിനുള്ള പെർമിഷൻ ഉണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. കുറേ മനോഹരമായ പുഷ്പങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പീഠമാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് വിഗ്രഹങ്ങളോ മറ്റൊന്നും തന്നെ ഇവിടെ കാണുന്നില്ല. ഇവിടെ നമുക്ക് കാണാം വെട്ടിയെടുത്ത കല്ലുകളും തടിയും മാത്രം. ഇനി ഇതുമായിട്ട് ചേർന്ന ഒരു മ്യൂസിയം കെട്ടിടമാണ്. മറ്റൊരു ഹിമാലയൻ ദൃശ്യം കൂടി നമുക്ക് കാണാൻ പറ്റും. എല്ലായിടവും നോക്കുന്നിടത്തെല്ലാം നല്ല മനോഹരമായ ദൃശ്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ താഴത്തെ നിലയിൽ ഒരു മ്യൂസിയമാണ്. ഇവിടെയും ഇറങ്ങുന്നവരൊക്കെ ഉള്ളത് മൊത്തം തടിയും കല്ലും തടിയും കല്ലും മാത്രമാണ്. ഇതൊരു ചെറിയ മ്യൂസിയമാണ്. അവരുടെ പഴയ ചില വാദ്യ ഉപകരണങ്ങളും ഇവിടുത്തെ ട്രഡീഷണലായിട്ടുള്ള വേഷം ധരിച്ചിട്ടുള്ള പ്രതിമകൾ, വാദ്യ ഉപകരണങ്ങൾ, ചില മുഖംമൂടികൾ ആയിട്ടുള്ള ഒരു ചെറിയ സ്ഥലം. തടി ഇവിടെയും ആകെ ഉള്ളത് തടിയും മറ്റ് കടപ്പാക്കല്ലും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു നെയ്ത്തിൻ്റെ തറയും അതിൻ്റെ ബാക്കിലായിട്ട് ഒരു സ്ത്രീയുടെ പ്രതിമയും പ്രതിനിധീകരിച്ചിരിക്കുന്നു. കല്ലിലുള്ള ചില കൊത്തുപണികളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നാണ് പറഞ്ഞു കേട്ടത്. പഴയ തടിയുടെയൊക്കെ എൻ്റ് പോർഷനൊക്കെ നല്ല രസമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമാണ്. അതിൻ്റെയും പ്രത്യേകമായ ആകൃതി അതിൻ്റെ മുകളിലുള്ളത് കടപ്പായും കല്ലും മാത്രം കൊണ്ടുള്ള ആകൃതിയാണ്. അതുപോലെ ക്ഷേത്രവും അവരുടെ ആചാരവും റിച്വൽസും ഒക്കെ പല രീതിയിലുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. തൊട്ടടുത്തുള്ള ഒരു പുതിയ നിർമ്മിതിയാണ് ഇത്. ഒരു ഹോട്ടലാണ്. പക്ഷേ അത് നിർമ്മിച്ചിരിക്കുന്നത് കടപ്പാക്കല്ലും തടിയും ഉപയോഗിച്ച് പിന്നീട് ഇരുമ്പ് ഉപയോഗിച്ചുള്ള നിർമ്മിതികൾ ആ കെട്ടിടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ റൂമുകളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഇതേപോലെ കടപ്പാക്കല്ലും തടിയടിക്കിയതുമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.